പണ്ട് പത്രം കൃപാസനം പത്രത്തിൽ സാക്ഷ്യങ്ങൾ വരുന്നത് പോലെ ഇപ്പൊ വെബ്സൈറ്റിലാണ് സാക്ഷ്യം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ ഒരു തമാശക്ക് ഞാൻ ഇതിനകത്ത് കുറച്ച് സാക്ഷ്യങ്ങൾ എടുത്തു നോക്കി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയൊരു സാക്ഷ്യമാണ്, മെയ് 5 ഞാൻ ഉടമ്പടി എടുത്തു, എന്റെ എൽഡർ ബ്രദറിന്റെ മദ്യപാനത്തിൽ നിന്നുള്ള മോചനമായിരുന്നു. അതും ചെയ്യും, രോഗങ്ങൾ മാത്രമല്ല അതും ചെയ്യും, മദ്യപാനമൊക്കെ നിർത്തി കൊടുക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽഡർ ബ്രദറിനെ കൂട്ടി ഇളയ ബ്രദർ മദ്യപാനം നിർത്തുന്ന ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി കഴിച്ചു. ഇന്ന് 3 ദിവസമായി മദ്യപാനം നിർത്തി. 3 ദിവസമായി ഇത് ചില ആളുകൾ 1-ാം തീയതി മദ്യപാനം നിർത്തുന്ന പോലെയാണ്. അതെ അതെ, ഇതൊന്നും കഴിക്കാതെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് ആളുകൾ മദ്യപാനം നിർത്തുന്നുണ്ട്. 1-ാം തീയതി നിർത്തും, 4-ാം തീയതി തുടങ്ങും. ന്യൂ ഇയർ നിർത്തുന്ന ഒരുപാട് പേര്, ന്യൂ ഇയർ നിർത്തുന്ന ഒത്തിരി പേരുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഈ നിർത്തിയവൻ ഇത് കണ്ടിട്ടില്ല, കണ്ടാലാവും വീണ്ടും പോയി അടി തുടങ്ങാൻ സാധ്യത. അങ്ങനെ ഒരുപാടുണ്ട് ഇതിനകത്ത്. +1 ജയിപ്പിച്ചാണ് തൊട്ടടുത്ത റിസൾട്ട്. പിന്നെ പപ്പ 2 മാസമായി കിഡ്നി രോഗം കൂടിയതിൽ തുടർന്ന് കിടപ്പിലായിരുന്നു, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഛർദിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെടുത്തതിൻ്റെ ഭാഗമായിട്ട് മാറി എന്നാണ് വേറൊരു സാക്ഷ്യം. അങ്ങനെ കുട്ടികളുണ്ടായ സാക്ഷ്യമുണ്ട്, വെള്ളവടി നിർത്തിയ സാക്ഷ്യമുണ്ട്. ഈ പറഞ്ഞ എന്താണ്, വഴിപ്രശ്നം മാറ്റിയ സാക്ഷ്യമുണ്ട്. വഴിപ്രശ്നം, വീട് ലഭിക്കൽ, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വരെ സാക്ഷ്യങ്ങളുണ്ട്. സാക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടോ അപേക്ഷ കൊടുത്തത് കൊണ്ടോ അപേക്ഷ പരിഗണിച്ച് അയാളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തുകൊണ്ടോ ഒന്നും അല്ല ആനുകൂല്യം ലഭിക്കുന്നത്. കൃപാസനം മാതാവിൻ്റെ അടുക്കിൽ പോയി സാക്ഷ്യമുണ്ടാക്കിയാലേ അതെ ഇത് മാറുള്ളൂ. നേരത്തെ 130 രൂപയായിരുന്നു, ഞാൻ ഒരു തവണ പോയി പിന്നെ ഉടമ്പടി എടുത്തതാണ്. ഇപ്പം അത് 230 രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഒരു കൃപാസനം പത്രം 1 എണ്ണം വാങ്ങാൻ കിട്ടുമായിരുന്നു. ഈ സമരത്തിന് ശേഷം അങ്ങനെ ഒരുമിച്ച് മാത്രമേ പത്രം കൊടുക്കുള്ളൂ. 25 പത്രങ്ങളുള്ള ഒരു പാക്കറ്റാണ് പത്രങ്ങളായിട്ട് കൊടുക്കുന്നത്. കൃപാസനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് 25 പത്രമെങ്കിലും വാങ്ങി അടുത്തുള്ള വീടുകളിലോ ബസ് സ്റ്റാൻഡിലോ ആശുപത്രിയിലോ വിതരണം ചെയ്യണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ് 25 പത്രം. അപ്പോൾ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് എത്ര വേണമെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലൊരു ശരാശരി വിശ്വാസി 25 നിൽക്കും എന്ന് തോന്നത്തില്ല. ഇപ്പോൾ ഒരു പത്രത്തിന് 5 രൂപയാണ് അവർ ഈടാക്കുന്നത്. അങ്ങനെ 9-ോ 10-ോ മാസമാണ് ഒരു ഉടമ്പടിയുടെ കാലഘട്ടം. അപ്പോൾ ഈ പത്രത്തിൻ്റെ പേരിൽ മാത്രം 3000 രൂപയാണ് ഒരു വിശ്വാസിയിൽ നിന്ന് അവർ ചൂഷണം ചെയ്യുന്നത്. അല്ല, ഈ പത്രത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു മതപരിവർത്തന രീതിയിൽ തന്നെയാണ് ഈ പത്രം പോകുന്നത്. പത്രം നമ്മളുടെ കയ്യിൽ 25 പത്രം എന്ന് പറഞ്ഞാൽ 25 പേരെ നമ്മൾ കണ്ട് നമ്മളുടെ സുവിശേഷം പറയുക എന്നുള്ളതാണ്. അത് ഈ സുവിശേഷ വചനങ്ങൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുക, ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് കർത്താവ് പറയുന്നത്. അതായത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്യന്തികമായ ചുമതല അവൻ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഈ പ്ലാസ്റ്റർമാർ, ഇപ്പോൾ ഏറ്റവും അവസാനം പിടിയിലായിട്ടുള്ള ഒരു പാസ്റ്റർ ഉണ്ട്, കോവിഡ് പാസ്റ്ററെ പോലെ ഈ പത്രവുമായി നടന്ന് എല്ലാ വീടുകളിലും പോയി കയറി ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് മതപരിവർത്തനത്തിൻ്റെ ഒരു മറ്റൊരു മുഖമാണ് ഇവിടെ കാണുന്നത്. അതിന് ഈ പത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീകളാണ് ഇതിന് കൂടുതലും ഇരയാക്കപ്പെടുന്നത്, അതുകൊണ്ടായിരിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ഇരയാക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്ന സ്ത്രീകൾ മാത്രമാണെന്നാണ്, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടനവധി പുരുഷന്മാരെ നമുക്ക് കാണാം, ഒത്തിരി പുരുഷന്മാരെ കാണാം. അതെ, എങ്കിലും നമ്മൾ സാക്ഷ്യത്തിൽ പത്രത്തിൽ വരുന്ന സാക്ഷ്യത്തിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകളാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ പുരുഷന്മാർ ഒത്തിരി ഉണ്ടാവും. ഉണ്ട്, ഈ അടുത്ത കാലത്തായിട്ട് പുരുഷന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റിന് അവിടുത്തെ ഉടമ്പടിയെ സംബന്ധിച്ചറിയാവോ, അല്ലെ, ഉടമ്പടി വെക്കുന്നതിനെ കുറിച്ച്? ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനം 89 തുടങ്ങി 2004 അവർ ഇതൊരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രമായിട്ട് മാറ്റുന്നത്. 2007 അവർ അവതരിപ്പിച്ച ഒരു പുതിയ തട്ടിപ്പ് രീതിയാണ് ഉടമ്പടി. വേറൊന്നും കൊണ്ടല്ല, ഒരു ഭക്തൻ ഭക്തി മൂലം കൃപാസനത്തിൽ ഒരിക്കൽ വന്ന് പെട്ടാൽ കുറഞ്ഞതൊരു 10 മാസത്തേക്കെങ്കിലും അവനവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ തന്ത്രം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉടമ്പടി വെക്കാൻ പറ്റില്ല. അതിൻ്റെ വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 6 പ്രശ്നങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമുള്ളവർ 5 എണ്ണം ഇല്ലെന്ന് പറഞ്ഞാലും പറ്റത്തില്ല, 6 എണ്ണം കൃത്യമായി കൊടുക്കണം. 6 എണ്ണം തന്നെ ആവശ്യപ്പെടാൻ കാര്യം, മനുഷ്യന് വിവിധ പ്രശ്നങ്ങളുണ്ടായിരിക്കും, വളരെ പ്രയോറിറ്റിയുള്ള നടക്കാൻ സാധ്യത കുറഞ്ഞൊരു പ്രശ്നമുണ്ടായിരിക്കും, എന്നാൽ അതിനേക്കാൾ താരതമ്യം നടക്കാൻ സാധ്യത കൂടുതലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത് 6 എണ്ണമായിട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും 1 എണ്ണം നടക്കും.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പ്രധാന ആവശ്യം നടന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം എങ്ങനെ എന്തായാലും നടക്കും. അപ്പൊ അതുകൊണ്ട് ഭാരഫലം എഴുതുന്ന പോലെയാണ്. ആ അത് തന്നെ. ഇപ്പൊ എനിക്ക് ഈ പർട്ടിക്കുലർ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് എന്റെ മുറിഞ്ഞു പോയ കാല് കിളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഉടമ്പടി വെച്ചാൽ അവരെ സമ്മതിക്കത്തില്ല. നേരെ മറിച്ച് 6 വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരെ ഉടമ്പടിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഈ ഉടമ്പടി നമ്മൾ കൊടുത്ത് ഉടമ്പടി പത്രം 240 രൂപ കൊടുത്ത് വാങ്ങിയതിന് ശേഷം 240 രൂപ ഉടമ്പടി പത്രത്തിൽ നമ്മുടെ 6 ആവശ്യങ്ങൾ എഴുതുക. 6 ആവശ്യങ്ങൾ എഴുതി നമ്മൾ അവിടെ സമർപ്പിക്കണം. അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് 25 പത്രം കുറഞ്ഞത് വാങ്ങിച്ച് വിതരണം ചെയ്യണം. കുറഞ്ഞതെന്നാണ് പറയുന്നത്, എത്ര വേണമെങ്കിലും മുകളിലേക്ക് ആകാം. അതുകൂടാതെ അവർ പറയുന്ന ദിവസങ്ങളിൽ അവിടെ ധ്യാനത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വരണം. അപ്പോൾ ചില ആൾക്കാർക്ക് ഗൾഫിലൊക്കെ പോകുന്നവർക്ക് ഇത് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാ മാസം 25 പത്രം വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് പേടിക്കേണ്ട, 5000 രൂപ ആദ്യം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ല, അത് മാത്രമല്ല, ഈ പത്രം വാങ്ങുന്ന 25 പത്രം വാങ്ങുന്നതിന്റെ കൂപ്പൺ ഈ പ്രാർത്ഥനാ പുസ്തകത്തിൽ. ആ തീർച്ചയായിട്ടും, ഓരോ മാസവും നമ്മൾ പണം അടക്കുന്ന, എന്തിനൊക്കെ പണം അടച്ചിട്ടുണ്ട്, ആ പണം അടച്ച റെസീപ്റ്റുകൾ നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ സൂക്ഷിച്ചു വെക്കണം. അതിനുശേഷം ഈ 9 മാസത്തെ ഉടമ്പടിക്ക് ശേഷം എന്താണ് ഇതിൻ്റെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫ് അച്ഛനുമായിട്ടൊരു മുഖാമുഖം നമുക്ക് സാധ്യമാവും. അപ്പോൾ ഈ ജോസഫ് അച്ഛന് മുഖാമുഖം നമുക്ക് കിട്ടുമ്പോൾ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ച് ഇതൊക്കെ മാറ്റും. 6 എണ്ണത്തിൽ മാറാത്തത് പുള്ളി പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ മാറ്റിത്തരും. പക്ഷേ ഈ ജോസഫ് അച്ഛനെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ പോകണമെങ്കിൽ ഇത്രയും നാൾ പണമടച്ച റെസീപ്റ്റ്, പത്രം വാങ്ങിച്ചതിൻ്റെ റെസീപ്റ്റ്, ഇത്രയും സാധനങ്ങളുമായി കൗണ്ടറിൽ കാണാൻ പോരാ. പ്രേക്ഷിത പ്രവർത്തനം വഴി അവിടെ എത്ര പേര് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള വിവരങ്ങൾ രേഖാമൂലം സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 3-4 റെസീപ്റ്റ് കാണാതെ പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്, അവിടെ പ്രശ്നമാണ്. സർക്കാർ ഓഫീസിനേക്കാളും വലിയ പ്രശ്നമാണ്. അവിടെ പിന്നെ കാര്യങ്ങൾ നമ്മൾ തെളിയിക്കേണ്ടി വരും, നമ്മളിവിടെ വന്നിരുന്നു, ഇത്രയും പത്രം വാങ്ങിച്ചിരുന്നു. അത് പറഞ്ഞു വരുന്നത് അച്ഛനെ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പത്രം വാങ്ങിയ ആളുകളുണ്ട്. ഉണ്ട്, അത് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് പത്രം വാങ്ങിയിട്ടാണ് ഒരു പെങ്കോച്ചിനെ അരച്ചു കൊടുത്തത്. ഒരമ്മ. അപ്പോൾ ഇങ്ങനെ ഈ ജോസഫ് അച്ഛനെ കാണുന്നു. ജോസഫ് അച്ഛൻ അതിനുശേഷം നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു അടിസ്ഥാന തത്വം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് 10 മാസത്തോളം ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത്രയും 240 രൂപയ്ക്ക് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടുന്ന് ഉടമ്പടി സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോകണം. അകത്തോട്ട് പോയി അൽത്താരയിൽ വന്ദിച്ച ശേഷം അവിടെ ഒരു 3 തട്ടിൻ്റെ നിലവിളക്കുണ്ട്. ആ നിലവിളക്കിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, അത് കത്തിക്കണം. അപ്പോൾ നമ്മളവിടെ ക്യൂ ആയിട്ട് നിൽക്കണം. ക്യൂ ആയിട്ട് നിന്നിട്ട് അതുവഴി വന്ന് ഈ എണ്ണ ഒഴിച്ച് ഈ തിരി കത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെണ്ണ കോരി നമുക്ക് തരും. ഈ ചെറിയ ഒരു ഡപ്പിയിലാണ് തരുന്നത്. അപ്പോൾ ആ ഡപ്പിയിലെ എണ്ണയുമായിട്ട് തിരിച്ച് നമ്മളിവിടെ വരണം. വന്നു കഴിഞ്ഞാണ് ഈ നീല പച്ച മെഴുകുതിരികൾ നമ്മൾ വാങ്ങണം. അതേപോലെ തന്നെ ഭസ്മം, ഉപ്പ് അതുപോലുള്ള വിശുദ്ധ വസ്തുക്കൾ എന്നവർ അവകാശപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ വീടുകളിൽ പോയി രാവിലെ നീലയും വൈകിട്ട് പച്ചയും, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതോ വൈകിട്ട് നീലയോ എന്തോ അങ്ങനെ ഈ രണ്ട് സമയങ്ങളിൽ കത്തിക്കാനാണ് രണ്ട് മെഴുകുതിരി. ഈ മെഴുകുതിരി കത്തിച്ച് നമ്മൾ ഈ പുസ്തകത്തിനിടയിൽ പുസ്തകത്തിൽ നിവർത്തി പ്രാർത്ഥന വായിക്കണം. പ്രാർത്ഥന വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചയിലും ഉള്ള ബുധനാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. ഈ പങ്കെടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ലോട്ടറി അടിക്കുന്നത് പോലെ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കണം. ഈ സാധിച്ചാൽ ഈ സാധിക്കപ്പെട്ട ആഗ്രഹം വെട്ടി മാറ്റിയതിന് ശേഷം അവിടെ പുതിയ ആഗ്രഹം. അല്ല, അതാണ്, ഇത് ഏതൊരു മണി ചെയിൻ തട്ടിപ്പ് പോലാണ്. കാരണം ഒരാള് അവരുടെ ഈ പറയുന്ന കൃപാസനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ഈ പറഞ്ഞ പോലെ കോഴിക്കാലം മുതൽ കുഞ്ഞിക്കാലം വരെയുള്ള ആഗ്രഹങ്ങളുള്ളതാണ് മനുഷ്യന്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ആഗ്രഹങ്ങൾ, പേരക്കിടാവിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അസുഖം വന്നു പെട്ടെന്ന് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. കൃപാസന യഥാർത്ഥത്തിൽ അസുഖം മാത്രമല്ലല്ലോ, ഈ വഴിപ്രശ്നം തൊട്ട് നിയമപ്രശ്നങ്ങളായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, വിസ ആയിക്കോട്ടെ, എന്തും ജീവിതത്തിൽ എപ്പോഴും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് അതെല്ലാം ഇവർ പരിഹരിക്കുകയും ചെയ്യും. അതെല്ലാം ഈ പറയുന്ന 5 ഒരാവശ്യം മാറിക്കഴിഞ്ഞാൽ ആ ആവശ്യം വെട്ടി അതിന്റെ താഴെ പുതിയ ആവശ്യത്തിന് മാതാവിന്റെ അടുക്കൽ. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത് എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാൻ ശേഷിയുള്ള കൃപാസനം, കൃപാസനത്തിലേക്ക്
കേരള വിദ്യാ സംഘം മാർച്ച് നടത്തിയ സമയത്ത് തടയാനായിട്ട് വലിയൊരു പടയാണ് അവിടെ ഏർപ്പാടാക്കിയത്. അവർക്ക് ഒരു രണ്ടു ദിവസം മുമ്പേ ഒരു ഉടമ്പടി വെച്ചിരുന്നെങ്കിൽ ഈ റാലി തന്നെ അവർക്ക് ക്യാൻസൽ ചെയ്യിക്കാമായിരുന്നു. എന്തും സാധിക്കുന്ന ഒരു കോവിഡ് കോവിഡ് വരെ മാറ്റുന്ന അതൊക്കെ അമ്മയുടെ പരീക്ഷണങ്ങൾ അല്ലാതെ ഇതൊന്നുമല്ല. ഇപ്പോ അതിനുശേഷമാണ് ആശുപത്രിയിൽ അതെ പള്ളിയിൽ അച്ഛന് ഹോസ്പിറ്റൽ ഇതിന്റെ ഡയറക്ടർക്ക് തന്നെ പനി വന്ന് സഹൃദയ ഹോസ്പിറ്റൽ സഹൃദയ ഹോസ്പിറ്റലിൽ പിന്നെ പോയി. അയാൾക്ക് അതിനുശേഷം അയാൾക്ക് തുടർന്ന് അയാൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. അത് മാത്രമല്ല കൊറേ കാലം പുള്ളി ഒരു കണ്ണട വെച്ചിട്ടാണ് കുർബാന എല്ലാം വന്നിരുന്നത്. അത് ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണട ഉപേക്ഷിച്ച് പിന്നെ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്നത് പോലെ വലിയ കൂട്ടമാണ് ഇപ്പോൾ എല്ലാ ആത്മീയ കേന്ദ്രങ്ങളിലും ഉള്ളതുപോലെ ഭജൻസ്. ഭജൻസ് എന്ന് പറയുന്നത് സംഗീതവും പിന്നെ വിശ്വാസവും ഒക്കെ കൂടെ കൂടി കലർന്നിട്ടുള്ള ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അമൃതാനന്ദ മയിയുടെ ഭജൻസ് ഞാൻ പോയിരുന്നു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചുറ്റും നല്ല വലിയ പിന്നെ ഈ സന്നാഹങ്ങൾ ഈ ഗാനമേളക്കാരുടെ അതിനെ വെല്ലുന്ന റാപ്പ് മ്യൂസിക് അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള വലിയ സന്നാഹങ്ങൾ അടുക്കി വെക്കുക. അതുവഴി പ്രാർത്ഥന പ്രാർത്ഥനയും പിന്നെ വിശ്വാസവും ഈ സംഗീതത്തിലുമൊക്കെ മതി മറന്ന് വേറൊരു ലോകത്തിലിരിക്കുന്ന ഒരു വിഭാഗം. ഈ പ്ലാസിബോ എഫക്റ്റ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഇപ്പോൾ ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അസുഖം മാറി എന്ന ഒരു ഫീൽ ഉണ്ടാവും. ആ ഫീലിൽ മനുഷ്യൻ സാക്ഷ്യം പറയും. പിന്നീട് രോഗിക്ക് എന്ത് പറ്റുന്നു നമ്മൾ അറിയുന്നില്ല. ക്യാൻസർ മാറി എന്നൊക്കെ സാക്ഷ്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ക്യാൻസർ മാറി എന്ന് പറയുന്നത് അവിടെ എത്തുന്ന ആളുകളെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കായി പരിശോധിക്കുന്ന കേന്ദ്രം അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അങ്ങനെ അത് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നുമില്ല. ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളൊരു ഡോക്ടറെടുക്കൽ നമ്മൾ ചെല്ലുന്നു. നമ്മളുടെ ഇപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് മിക്കവാറും വരാറുള്ളതാണ് ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ ഗർഭപാത്ര മുഴകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ അവിടെ ചെല്ലും. പിന്നെ ഡോക്ടറെടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ പ്രാഥമികമായി പരിശോധിച്ചിട്ട് സംശയം പറയും. ഈ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺഫേം ചെയ്യുന്നില്ല, മിക്കവരുടെയും കൺഫേം ചെയ്യുന്നില്ല. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മനോഭാവം നമുക്കറിയാമല്ലോ, ഒരാകപ്പാട് ഡിപ്രഷനാവും പിന്നെ ബുദ്ധിമുട്ടിലാവും. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ വഴിയില്ല. ക്യാൻസറിനെ കുറിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു സാമാന്യ വിവരം വെച്ചിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്താലും മോശമാവും എന്നൊക്കെയുള്ള ഒരു ഇതിൽ തുടർന്ന് ചികിത്സ നടത്താൻ പലരും തയ്യാറാകാതെ ഇങ്ങനെയുള്ള ആളുകൾ നേരെ കൃപാസനത്തിലേക്ക് ചെല്ലും. പലർക്കും നമുക്കറിയാം കൺഫേം ചെയ്യാത്ത കേസുകളാണ്. നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് കൺഫേം ചെയ്തിട്ട് മാത്രം ചികിത്സ തുടങ്ങുന്നതാണ്. അപ്പോൾ കൺഫേം ചെയ്യാത്ത കേസുകൾ ക്യാൻസർ ആണോ എന്ന് ഒരു സംശയമുണ്ടെന്ന് പറയുന്ന കേസുകൾ അടക്കം അവിടെ ചെല്ലും. ക്യാൻസർ ബാധിക്കുന്ന ആളുകൾ അവിടുത്തെ ചികിത്സ കൊണ്ട് മരിക്കും, പക്ഷേ അതാരും പുറത്തറിയില്ല. പക്ഷേ സംശയപ്രകാരം അത് ക്യാൻസർ ആയിരുന്നില്ല, അതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ കാലക്രമേണ നമ്മുടെ ശരീരത്തിലെ പിന്നെ പ്രതിരോധ പ്രക്രിയയുടെ ഭാഗമായിട്ട് അസുഖം മാറാം. അതെ. അപ്പോൾ ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ക്യാൻസർ ബാധിച്ച് മരണത്തോട് അടുത്ത് കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുക, അവരുടെ മാറ്റുക, അതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും RCCയിലേക്കോ അതുപോലുള്ള സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളിലേക്കോ അവർ നേരിട്ട് കടന്നു നേരിട്ട് നടന്നു ചികിത്സിക്കുക. അപ്പോൾ ഇതുണ്ടാവുന്നില്ല. അതെ. അപ്പോൾ ഈ പ്ലാസിബോ എഫക്റ്റും ഞാൻ ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്ന അസുഖങ്ങളും തെറ്റിദ്ധാരണ. പിന്നെ വേറൊരു സാധ്യത പലപ്പോഴും രോഗി സ്വയം അങ്ങ് ധരിക്കും ഇത് മാറിയെന്ന്, എന്നിട്ട് സാക്ഷ്യം പറയും. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഈ രോഗിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ രോഗി അതിനേക്കാളും സിവിയർ ആയിട്ട് വന്ന് മരിച്ചു പോകുന്നുണ്ടാവാം, ചിലപ്പോൾ തുടർ ചികിത്സ നേടുന്നുണ്ടാവാം. അതുപോലെ തന്നെ കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടാവും. അതെ, അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കള്ളസാക്ഷ്യങ്ങൾ. നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കാണുന്നതാണ് ഒരാൾ തന്നെ പല സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി അവർക്ക് പ്രത്യേക ഒരു പരിശീലന കേന്ദ്രങ്ങൾ തന്നെ നമ്മൾ ടിവികളിൽ കാണുന്നതാണ്. അപ്പൊ അത്തരം ആളുകളെ നിർത്തി സാക്ഷ്യം പറയിക്കുക, അത്ഭുത പ്രവൃത്തി അവിടെ വെച്ച് തന്നെ സാധിക്കുക. കാലുമുട്ട് ഒടിഞ്ഞ ഒരു കുട്ടി എഴുന്നേറ്റ് ഓടി നടക്കുന്നു, കണ്ണില്ലാത്ത ആള് വായിക്കാൻ പറയുന്നു, ഉടനെ വായിക്കുന്നു. അപ്പൊ ഇത്തരത്തിലേക്കുള്ള പിന്നെ കൃത്രിമ സാക്ഷ്യങ്ങളും
ഇതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നത്. അതെ അതെ. പിന്നെ കൃപാസനം പോലുള്ള സ്ഥാപനം നിങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ഇടപെടാൻ പോകുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. യുക്തിവാദികൾക്ക് എന്ത് കാര്യം? യഥാർത്ഥത്തിൽ യുക്തിവാദികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് ഇതുകൊണ്ട് സാമ്പത്തികപരമായ നേട്ടം, ഒരു വർഷം എങ്ങനെ പോലെ ഒരു 10,000 രൂപ അവരുടെ കയ്യിലിരിക്കും കൃപാസനത്തിൽ നിന്നവർക്ക് ഒഴിവായി നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ശരിയായ ചികിത്സയിൽ നിന്ന് പലപ്പോഴും പലരും അകറ്റി നിർത്തപ്പെടും കുറച്ച് കാലത്തേക്കെങ്കിലും. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ നേരെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകും. കൃപാസനത്തിൽ കൊണ്ടുപോയി ഇപ്പം മാറും, അടുത്ത ആഴ്ച മാറും എന്നൊക്കെ പറഞ്ഞിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് ശരിയായ ചികിത്സ കിട്ടുന്നത്. അത്രയും നാൾ ഈ ചികിത്സ ഇവർക്ക് വൈകിയാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരം അപകടങ്ങൾ ഈ കൃപാസനം പോലുള്ള സ്ഥാപനങ്ങൾ ഈ തട്ടിപ്പ് വൈദ്യങ്ങൾ കൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് യുക്തിവാദികൾ ഇതിനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ നമ്മൾ ഇത് പോലെ വേറൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ചൂതുകളി നിരോധിച്ചിരിക്കുകയാണ്. ചൂതുകളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ആളുകൾ കയറി ഇരുന്ന് ലക്ഷക്കണക്കിന് രൂപ വെച്ച് ചൂതാട്ടങ്ങൾ നടത്തുന്നു, അന്നും നമുക്ക് ഈ ചോദ്യം ചെയ്യിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട്. അതെ. അവരുടെ പണം, അവരുടെ സമയം, അവർ ചെലവഴിക്കുന്നു, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാം. അപ്പം ഈ ചൂതാട്ടം പോലെ ഉള്ള ഒരു പിന്നെ ഒരു നിയമലംഘനം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ സമൂഹത്തെ ഇത് ഒരുപാട് മുന്നോട്ട് വലിക്കുകയാണ്. പുതുതായി വരുന്ന ഒരു സമൂഹം, വിദ്യാഭ്യാസം ചെയ്ത് വരുന്ന ഒരു സമൂഹത്തെ പോലും അവിടെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവിടെ വരുന്ന ആളുകളൊന്നും നിസ്സാരപ്പെട്ട ആളുകളൊന്നുമല്ല. സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പിന്നെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ വരെ ആളുകൾ, ഡോക്ടർമാർ, ഇത്തരത്തിലുള്ള ആളുകൾ അവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണത്. ഒരു അത്തരം ആളുകളെ പറ്റമായി നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം, ഒരു പുതു ഒരു നമ്മളുടെ ഈ ഒരു പുരോഗതിയെ മുന്നോട്ട് വലിക്കുന്ന ഒരു സ്ഥാപനത്തിനാണ് സർക്കാർ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ സകല വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത്. അവിടെ എന്താണ് അവിടെ നടത്തേണ്ടത്? അവിടെ നടത്തേണ്ടതെന്ന് പറയുന്നത് കൃപാസനം, ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാളെ നമുക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം മാരാരിക്കുളത്ത് ആ ഭാഗങ്ങളിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു പിന്നെ കലാരൂപമായിരുന്നു ഈ പറയുന്ന ചവിട്ട് നാടകം. ചവിട്ട് നാടകം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഒരു വലിയ കലാരൂപമായിരുന്നു. ആ കലാരൂപത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഇതിൻ്റെ തുടക്ക സമയത്ത് പിന്നെ ശ്രമിച്ചത്. അതിന് അതിൻ്റെ പേരിൽ പുള്ളി 3-4 പുസ്തകങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു NGO കൂട്ടായ്മ ഈ നിലയിലേക്ക് കൃപാസനം ആത്മീയ തട്ടിപ്പ് കേന്ദ്രമായി നമ്മുടെ മറ്റെങ്ങും കേട്ട് കഴിവി ഉണ്ടാവത്തില്ല. കാരണം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സെമിനാരിയുടെ ഭാഗമായിട്ടോ മതസ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ സമയത്തുണ്ട്. IMS ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. പക്ഷേ ഇതുപോലെ സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലും എല്ലാ പിന്നെ ഇതും ലംഘിച്ചുകൊണ്ട്, എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് വെർച്വൽ പ്രാർത്ഥനയും വെർച്വൽ ആരാധനയും വെർച്വൽ ക്യാൻഡിൽ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വാസ്തവത്തിൽ വെർച്വൽ രോഗശാന്തിയും കൊടുക്കുന്നു. അതെ, ഒരു വെർച്വൽ യോഗത്തിലേക്ക് രോഗശാന്തി പിന്നെ മറ്റേ ആൻഡ്രോയിഡ് അമ്മച്ചി പോലെ ആൻഡ്രോയിഡ് വെർഷൻ ആൻഡ്രോയിഡ് അമ്മച്ചി വെർഷനിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡല്ല ഇനി ഇതിനപ്പുറം ലോകാവസാനം വന്നാലും അതും സാക്ഷ്യത്തിൽ ഉൾപ്പെടുത്തി കൃപാസനം മുമ്പോട്ട് പോകുക തന്നെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ അവർ മാറ്റത്തുള്ളൂ, മാറ്റൂ. സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ഉടമ്പടിയോ പിന്നെ പ്രാർത്ഥനയോ ഒന്നും നടക്കുന്നില്ല. കാരണം വ്യക്തികളിൽ നിന്നല്ലേ തൊട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ ലോകത്തിന് മുഴുവൻ ശാന്തി കിട്ടാനേ പ്രാർത്ഥിക്കുന്നതാണ്. അതിപ്പോൾ ഹിന്ദുക്കളും പറയുന്നുണ്ട് ലോകാസമസ്ത അസുഖനോഭവുണ്ട്. കേരളത്തിൽ ഇത്രയും ജനസംഖ്യ ഉണ്ടായിട്ടും കൃപാസനത്തിൻ്റെ കേന്ദ്രം, കൃപാസനത്തിൻ്റെ പ്രാഥമികമായ പ്രവർത്തന കേന്ദ്രം ആലപ്പുഴയായിട്ടും കോവിഡ് ഏറ്റവും കൂടുതൽ ആക്രമിച്ച സ്ഥലങ്ങളിൽ ഒന്നായിട്ട് പോലും കേരളത്തിൽ വലിയ കോവിഡ് ചികിത്സയൊന്നും ഈ കൃപാസനം മമ്മി നടത്തിയിട്ടില്ല. നേരെ മറിച്ച് ലണ്ടനിലാണ് ആദ്യമായിട്ട് കൃപാസനം അമ്മ ഒരു കോവിഡ് രോഗിയെ ചികിത്സിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്ന്
ലണ്ടനിലേക്ക് പോയി ഇവർക്ക് ചികിത്സിക്കേണ്ടി വരുന്നു. നമ്മളാരും ലണ്ടനിലേക്ക് പോവില്ലല്ലോ, അതുതന്നെയായിരിക്കും അതിൻ്റെ ഒരു ലോജിക്ക്. നമ്മുടെ നാട്ടിൻ പുറത്ത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും കോവിഡ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇന്നത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് വേറൊന്നു വെച്ചാൽ കോവിഡ് മാറുക എന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല. കോവിഡ് വരുന്ന 95% ജനസംഖ്യയുടെ 1% പോലും ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടില്ല. അതെ, അതിൽ ബാധിച്ചതിൽ തന്നെ 2% ആളുകളാണ് മരണമടഞ്ഞിട്ടുള്ളത്. അതും മറ്റു അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോ ഈ കോവിഡ് മാറ്റി എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു ചികിത്സ കിട്ടാതെ പോലും കോവിഡ് മാറുന്ന ആളുകളുണ്ട്. കോവിഡ് ആണോ എന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഇത്തരം അസുഖങ്ങള് പലർക്കും ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് കോവിഡ് പിന്നെ കൺഫേം ചെയ്തിട്ടുള്ള ഒത്തിരി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവ സാക്ഷ്യങ്ങളിലാണ്. ഈ വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ പ്രാർത്ഥനാ വിശ്വാസങ്ങളെല്ലാം സയന്റിഫിക് ബേസിലല്ല, അനുഭവ സാക്ഷ്യങ്ങളുടെ ഒരു ബേസിൽ മാത്രം നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ലണ്ടനിൽ കോവിഡ് ചികിത്സിച്ചു ഭേദമാക്കി, ഓസ്ട്രേലിയയിൽ ചികിത്സിച്ചു ഭേദമാക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അതെ, ഇതെല്ലാം അവകാശവാദങ്ങൾ മാത്രമാണ്. നമ്മളുടെ ഇമ്മ്യൂൺ ബൂസ്റ്റർ പോലെ ഇപ്പം, അതെ ബൂസ്റ്റർ പോലെ. അപ്പോൾ കൃപാസനം അത് അതിൻ്റെ തേരോട്ടം ഇൻ്റർനെറ്റ് ലോകത്തിലൂടെ തുടരുകയാണ്. കോവിഡല്ല, ഇതിനപ്പുറം മറ്റെന്ത് മഹാമാരി വന്നാലും ലോക അവസാനം തന്നെ ഉണ്ടായാലും അതിനൊക്കെ ഇടയിലൂടെ കൃത്യമായ തട്ടിപ്പുകൾ നടത്താൻ കൃപാസനം ജോസഫിന് അറിയാം. അതിന് രാഷ്ട്രീയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സഭയുടെയും വലിയ പിന്തുണയുള്ളിടത്തോളം കാലം നമുക്ക് ചേർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള അവബോധം സൃഷ്ടിക്കാനോ മാത്രം സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളും തുടരുക തന്നെ ചെയ്യും, തുടരുക തന്നെ വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.